സക്കറാത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയും. നമ്മൾ പറയും സാർ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും, എപ്പൊ ചോദിച്ചാലും എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും. അത്രത്തോളം സിമ്പിളായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ. പക്ഷേ നമുക്ക് ഫിഖീന്റെ ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും, ഒരു നമ്മുടെ വാപ്പയോ ഉമ്മയോ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരെ സക്കറാത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ, അതായത് എല്ലാ മാതാപിതാക്കൾക്കും മക്കളിൽ ഏറ്റവും സ്നേഹമുള്ള മക്കളുണ്ടാവും. ചിലപ്പോൾ മൂത്ത കുട്ടിയോട് ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഇളയ കുട്ടിയോട് ഇത്തിരി മറ്റു മക്കളെക്കാൾ സ്നേഹം കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം സ്നേഹമുള്ള മക്കളായിരിക്കണം ഉമ്മയോ വാപ്പയോ സക്കറാത്തിന്റെ സമയത്ത് സക്കറാത്തിന്റെ ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അടുത്തു പോയിട്ട് പറഞ്ഞു കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പതുക്കെ പറഞ്ഞു കൊടുക്കണം. അവർക്ക് ഒരിക്കലും തോന്നില്ലേ ഞാൻ മരിക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട മക്കൾ ആഗ്രഹിക്കുന്നു എന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പതുക്കെ പറഞ്ഞു കൊടുക്കണമെന്നാണ് കിതാബുകൾ പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വലിയ എളുപ്പമാണ് നമ്മൾ വിചാരിക്കുമെങ്കിൽ അങ്ങനെ കിതാബിൽ പറയേണ്ട ആവശ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്ന് മുത്ത റസൂൽ കൽപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം, കരുണ വേണം, എങ്കിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്ത് ആദ്യമായി പടച്ച റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി ഒരു ആരാധന കേന്ദ്രം പള്ളി നിർമ്മിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് കഅബാലയം പണിയുകയാണ്. അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗമായ ഭൂമിയുടെ മധ്യഭാഗത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പണിയുകയാണ്. ആ കഅബാലയം പണിതിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി അല്ലാഹുവോട് ദുആ ചെയ്തത് അല്ലാഹ് ഈ സൽക്കർമ്മം നീ സ്വീകരിക്കണേ അല്ലാഹ്. രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു അല്ലാഹുവേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ എനിക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി പോലും അല്ലാഹുവോട് ദുആ ചെയ്തത് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ എനിക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ അല്ലാഹു ഒരു ഭാഗ്യം തന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, നാളെ സ്വർഗത്തിൽ എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഏറ്റവും അധികം സൗന്ദര്യത്തിന്റെ നിറവിടമായിരുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ സൗന്ദര്യമായിരിക്കും നാളെ സ്വർഗത്തില്. 33 വയസ്സാർക്കും എല്ലാവർക്കും നാളെ സ്വർഗത്തില് ആ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു സന്ദർഭമുണ്ട്. ഈജിപ്തിന്റെ ഭരണാധികാരിയായി സിംഹാസനത്തിൽ കയറുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നെ പൊട്ടക്കിണറ്റിലോട്ട് വലിച്ചെറിഞ്ഞ സമയം അവിടെ നിന്ന് എന്നെ നീ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി മാറ്റി അല്ലാഹ് എനിക്ക് സ്വപ്നമേക്കാനും നീ പഠിപ്പിച്ചു തന്നു റബ്ബേ. പക്ഷെ ഇതിനെക്കാളും ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ മുസ്ലിമായിട്ട് നീ മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തതല്ലാ എന്നൊരു മുസ്ലിമായിട്ട് നീ മരിപ്പിക്കണേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അപ്പൊ അത്രമാത്രം ഭാഗ്യം വേണ്ടുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കിട്ടുവാന്നത്. പ്രവാചകന്മാര് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്തൊരു ഉപദേശം ഖുർആൻ പറയുന്നുണ്ട് وَوَصَّاهُ إِبْرَاهِيمُ بَنِيهِ وَيَعْقُوبُ يَا بَنِي إِنَّ اللَّهَ اصْطَفَى لَكُمُ الدِّينَ ف
فلا تموتن إلا وأنتم مسلمون ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെ മക്കളോട് ദുആ ചെയ്യുന്നു, മക്കളോട് പറയുന്നു, നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം, ഒരു മുസ്ലിമായി തന്നെ മരണപ്പെടാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഞെട്ടിയെണീക്കുകയാണ്. നോക്കുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ ഒരു മുസ്ലിയിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ തേങ്ങിക്കരയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ മുത്തു റസൂല് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ വിചാരിക്കുന്നു, എന്റെ ഹബീബ് എന്താണ് ഇത്രത്തോളം കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ മുത്തു റസൂലിന്റെ ചാരത്തോട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ ആയിഷ റളിയല്ലാഹു തആല അൻഹ കേൾക്കുകയാണ്. اللهم يا مقلب القلوب ثبت قلبي على دينك. الله ان ഹൃദയത്തിനെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണേ അല്ലാ. ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ അങ്ങേക്ക് പോലും പ്രതീക്ഷയില്ലേ? നബിയേ അങ്ങൊരു മുസ്ലിമായി മരണപ്പെടുമെന്ന് അങ്ങക്ക് പോലും പ്രതീക്ഷയില്ലയോ നബിയേ? എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ